नदी ജീവിതം പോലെ കലങ്ങിയും തെളിഞ്ഞും ഒഴുകുന്ന ഈ നദി എൻ്റെ സ്വപ്നങ്ങളെ താലോലിച്ചുറക്കിയ വളർത്തമ്മ ഞാൻ കരഞ്ഞപ്പോൾ കൂടെ കരയുകയും ഞാൻ ചിരിച്ചപ്പോൾ കൂടെ ചിരിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാരി ഈ നദീമുഖത്താണ് എൻ്റെ ജീവിതം ആരംഭിച്ചത് ഈ അന്തരീക്ഷം ഞാൻ എങ്ങനെ മറക്കും ഓർമ്മകളെ ഒഴുകൂ ഒഴുകൂ എൻ്റെ പ്രാണൻ നിങ്ങളിൽ ലയിക്കട്ടെ ഞാനും ഒരു പ്രവാഹമായി മാറട്ടെ പ്രഭാതത്തിൻ്റെ ശാലീനതയും വസന്തത്തിൻ്റെ സൗന്ദര്യമുള്ള രാധയെ എനിക്ക് നൽകിയത് ഈ ഗ്രാമമാണ് അനശ്വര സൗരഭ്യങ്ങളുടെ അന്തപുരത്തിലെ രാജകുമാരിയായിരുന്നു അവൾ ഞാനോ നിർദ്ധനായ തോണിക്കാരൻ എന്നിട്ടും ഞങ്ങൾ ഒന്നായി രാഗവും താളവും പോലെ ശ്രുതിയും ലയവും പോലെ യാൽ നദിയോട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചുകൂരയിലേക്ക് പോകും അവിടെ എൻ്റെ ദുഃഖം നാദമാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട ചങ്ങാതി എന്നെ കാത്തിരിക്കുന്നുണ്ടാവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യമായിരുന്നു ആ ഫിഡിൽ ഫിഡിലിൻ്റെ ശബ്ദം കേട്ടാൽ രാധയെല്ലാം മറക്കും ആ സ്വരങ്ങളുടെ സ്വർണ്ണ ചിറകുകളിൽ അവൾ പറന്നു വരും എൻ്റെ കുടിലേക്ക് മുകളിൽ അനന്തമായ നീലാകാശം താഴെ താളം തല്ലി ഒഴുകുന്ന നദി തീരത്തെൻ്റെ മാറിൽ സംഗീതം പോലെ പടർന്നുറങ്ങുന്ന രാധയും അക്കാലത്ത് ഓരോ രാത്രിയും ഓരോ ഗാനമായിരുന്നു ഞാനും രാധയും ആ ഗാനത്തിൽ രണ്ട് സ്വരങ്ങളായി ഒഴുകി നടന്നു എന്നെ ആരും പഠിപ്പിച്ചതല്ല സാർ ഞാൻ വായിക്കുന്നതൊക്കെ തെറ്റാണ് എന്നാര് പറഞ്ഞു ഒരു കാര്യം തീർച്ചയാണ് നിനക്ക് നല്ല ജ്ഞാനം എനിക്ക് ആരുമില്ല സാർ ഞാനൊരു തെണ്ടിയാണ് ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് രവി ഒന്ന് ഓർത്തല്ല ഈ ഭൂമിയിൽ ആരും അനാഥരല്ല നാഥനായി ഭഗവാൻ ഉള്ളപ്പോൾ നമ്മൾക്ക് എങ്ങനെ അനാഥർ എനിക്ക് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ പക്ഷേ എന്താ പക്ഷേ ഒരു പക്ഷേയുമില്ല നാളെ മുതൽ രാത്രി തോറും നിന്റെ ജോലി കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരും
നിന്നെ ഞാൻ സംഗീത വിദ്വാനാക്കി മാറ്റും. ശരി സർ. രവി, കാട്ടിലുള്ള മുളന്തണ്ടിലാണ് ഏറ്റവും കൂടുതൽ സംഗീതം ഓടുന്നത്. കല എന്നത് ദൈവികമാണ്. മനുഷ്യ സൃഷ്ടിക്കുന്ന അതിർത്തിക്കുള്ളിൽ കലയെ ഒതുക്കി നടത്താൻ ആർക്കും അറിയില്ല. ಮರಿ ಗಮ ಪಮ ಗ ಮರಿ ಧರಿ ನಿವರಿ ಸಾ ನಿಧರಿ ಗ ಮರಿ ತೀರಿ ಪಮ ಪ ದಾ ಪಮ ಪ ಗ ಮರಿ ನಿ ಧರಿ ಗಮ ಪ ಮ ಗ ಮ ಪ ದಾ ಪ ತೀರಿ ಗಮ ಪಮ ದ ಪ ಸಾ ನಿ ಪರಿ ಸಾ ನಿ ಪಮ ರೇ ಗ ಮ ದ ಪರಿ ಸಾ ನಿ ಧರಿ ಗ ಮರಿ അദ്ദേഹം വാക്കുപാലിച്ചു. ആ ഹൃദയ സംബന്ധം എന്നെ സംഗീതലക്ഷ്മിയുടെ ശ്രീകോവിലേക്ക് നയിച്ചു. എന്റെ പുള്ളിൽ നിന്നും ഉയരുന്ന നാദധാരയ്ക്ക് അർത്ഥവും ഭാവവും ഉണ്ടായി. എന്തിന്? എന്റെ ജീവിതത്തിന് തന്നെ പുതിയ അർത്ഥമുണ്ടായി. എന്റെ പങ്കിങ് തന്നെ പങ്കോ? ഏത് പങ്കോ? തിരിഞ്ഞു കിട്ടിയ വളം കിട്ടുന്നത് സാധ്യമല്ലേ? കരാറ്? ഏത് കരാറ്? തരേ സായിപ്പാക്കി ഇങ്ങോട്ട് കാശി തരണം. ലോ കൊച്ചുവിട്ട, മനുഷ്യനെ ഇങ്ങനെ കളിപ്പിക്കരുത്. ഞാനൊരു കട്ടൻ കാപ്പി പോലും കുടിക്കാനാണ് കൊച്ചേരുടെ കൂടെ കളിച്ചത്. എനിക്ക് ഒരു രൂപയെങ്കിലും തരണം. നീന്റെ പോകിന് പോടാ, ഞാൻ തന്നെ കളിച്ചോളാം. ഈ ജന്മം തനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല. ഞാൻ സായിപ്പായിട്ട് തന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് തന്റെ കടുവായ ആളുകൾ സഹിക്കണത്. ആ എന്താ ഇവിടെ ഒരു ബഹളം? അല്ല, ഇവൻ എന്റെ പുലിക്കളി സംഘത്തിലെ സായിപ്പാണ്. സാറേ, ഇവൻ എന്നെ വീതം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച്. അയാളെ വീതം കൊടുക്കൂ. അല്ലേ, ഇത് കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളോട് പ്രസവിക്കണോന്ന് പറഞ്ഞവനാണല്ലോ. വീതം കൊടുക്കാൻ എന്റെ ആണ് കാശിരിക്കുന്നു. കൊറേ എനിക്ക് പോവാന്ന് പറഞ്ഞാ ഒരേ ബഹളാണ് എന്റെ മോളക്ക്. എടുക്കേണ്ട ഒന്നും എടുക്കത്തില്ല. നന്നായിട്ട് ഒഴിവ് പോലില്ല അവളും. എനിക്ക് സമയമായില്ലേ, ഞാൻ പോകും. ഞാൻ എന്തെന്നാ നോക്കി നിൽക്കുന്നത്? ഒന്ന് വള്ളം തള്ളടു. നിങ്ങൾ പോലും മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? വേണ്ട, അല്ലാത്തിന് നേരം പോണു.
അങ്ങനെ അങ്ങ് തള്ളാൻ ഒക്കുമോ? വരേണ്ടവർ വരാതെ ദേവി വള്ളത്തിൽ കയറത്തില്ല അല്ലേ രവി? രവി ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക. അയ്യോ, ഒന്നും വേണ്ടിയിട്ടല്ല, രാധാകുഞ്ഞിന് സന്തോഷം വരട്ടെന്ന് ഞാൻ മുഖസ്തുതി പറയുന്നു. എന്താ ചീത്ത പറഞ്ഞേക്ക? ഞാൻ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറയണം, അതിന് ഞാൻ എന്ത് വേണം? വഴി മാറിത്തരണം, ഞങ്ങൾക്ക് പോണോന്ന്. വഴി മാറിത്തരാവില്ല, എന്നാ എന്റെ അടുത്ത് ഇല്ല. കുഞ്ഞിന് കൂട്ടുകാരുടെ കൈകൾ ഞാൻ തരാം. നിങ്ങൾ ബഹളം ഉണ്ടാക്കായിരിക്കണപ്പ, അവർ കാളേജ് കുട്ടികളല്ലേ, നിങ്ങൾ വിട്ടിട്ട് വരുമ്പോഴേക്ക് സമയമാകും. പരമാനന്ദത്തെ ബാലെ പറയാൻ എഴുതാമോ? ഏതാടാ ഈ മേനക? എന്താടാ ചോദിച്ചത്? പോയവക്കിലാളെ വള്ളക്കാരെ നോക്കി നോട്ടം കണ്ടില്ലേ? എങ്കിൽ സംഭവം അത് തന്നെ, പ്രേമം. അവളാ താത്തുകാരുടെ ആളല്ലേ? ഈ ചെറുക്കൻ ആ വീട്ടിൽ വേലയ്ക്ക് എന്നിരുന്നവന ഒരിക്കൽ തൊണ്ടി സഹിതം പിടികൂടി അടിച്ച് പറഞ്ഞയച്ചതാ. അതിനുശേഷം ഈ വള്ളക്കടവിലായത്. ഇത് കഥ രമണൻ തന്നെയാണല്ലോടാ. അവൻ പിടൽ വായിച്ച് പാടുന്നത് കേട്ടാൽ രാത്രി ആയാലും പകരായാലും അവൾ ഓടി വരും. അങ്ങനെ വരട്ടെ, അതാണ് ഈ സംഗീതാട കിട്ടാൻ കാരണം. അല്ല, ഈ ഡിഫറൻസ് ഇല്ലേ, ഡിഫറൻസ് അന്തക്കരണം. ഓഹോ, എന്ന് അകത്ത് ആ ഒരു ഒരു ഫിഗർ ഉണ്ടല്ലോ, ഇപ്പൊ ഫേസ് കട്ടായിട്ട് മാറി. സാറ് ഭാഗ്യവാനല്ലയോ? എന്ത് ഭാഗ്യം കൊച്ചുകൂട്ട, ജീവിക്കാൻ വേണ്ടി അന്യനാട്ടിൽ പോയി കിടക്കുന്നു. എങ്കിലും പ്രൊഫസറിന് എം ജി ആറിന് ശിവാജി ഗണേശനെ ഒക്കെ കാണാമല്ലോ. ഇതാണോ ഭാഗ്യം എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ പ്രകൃതി രമണീയത മറ്റെവിടെ കിട്ടാനാണ് കൊച്ചുകൂട്ട. സാറേ, കൊച്ചൂട്ടിന് ഇവിടെ ഇങ്ങനെയൊക്കെ കഴിയുന്നു. സാർ, നമ്മുടെ ഈ ഒരു കലയ്ക്കുണ്ടല്ലോ മദ്രാസിൽ ഒരു മാർക്കറ്റ് ഉണ്ടായി. പ്രയാസമാണ്, അവിടുത്തെ തമിഴ് കടുവയാണ് കൊച്ചുകൂട്ടറിയാം. എന്തിനു ടൂവനാസ് ആക്കുന്നത്? ഒരു രൂപ തന്നെ ഇരിക്കട്ടെ കൊച്ചുകൂട്ടനെ, ഒന്ന് മിനിങ്ങ് വേഷമൊക്കെ കൊള്ളാണ്. എവിടെ ഒന്ന് വെച്ച് കാണുന്നു
ക്ഷമിക്കണം, ഞാനിപ്പം താമസിച്ചു പോയി. സാരമില്ല രവി, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. എന്റെ മകൻ മദ്രാസിയിൽ നിന്നും വന്നിട്ടുണ്ട്. രവി പ്രഭയെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല മോനെ, പ്രഭയെ നീ ഉറങ്ങിയോ? ഇല്ലാച്ചാ, ഇങ്ങ് വാ മോനെ. ഇതാണ് ഞാൻ പറയാനുള്ള രവി. ആദ്യം കാണുകയാണെന്ന് കരുതണ്ട, രവിയെ പറ്റി ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ പറയുന്നത് രവി ഗന്ധർവന്റെ അവതാരമാണെന്ന. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. ആ സ്നേഹമാണ് എന്റെ ഇപ്പോഴത്തെ ആശ്രയം. നിങ്ങളെങ്കിൽ നിന്നും ബുദ്ധിമുട്ട് എന്തിനേ ഇരിക്കും. വേണ്ട സാറേ, ഞാനൊന്നുള്ള പിന്നെ മദ്രാസിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓ, എന്തോ വിശേഷം. ഒരേ രാഗത്തിലും താളത്തിലും തന്നെ ദിവസങ്ങൾ നീങ്ങുന്നു. ഇലക്ട്രിക് ട്രെയിനെ പോലെ ഓടും നിൽക്കും, വീണ്ടും ഓടും വീണ്ടും. രവി ഇവിടെ ഇങ്ങനെ വള്ളം തുഴഞ്ഞ് കാലം പാഴാക്കാതെ എങ്ങോട്ടെങ്കിലും പോകണം. മദ്രാസി എങ്കിൽ മദ്രാസി, എങ്ങനെ രക്ഷപ്പെടും? നന്നായിട്ട് പാടാനും വയലിൻ വായിക്കാനും കഴിവുള്ള രവി എവിടെ പോയാലും ജീവിക്കും. ഇന്നത്തെ കാലത്തെ കലാകാരന്മാരല്ലേ ഏറ്റവും വലിയ പണക്കാരൻ. അച്ഛൻ ദേഷ്യപ്പെടണ്ട, ഞാൻ അച്ഛനെ ഒഴിവാക്കിയാണ് പറഞ്ഞത്. കേട്ടോ രവി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണി എൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണി എൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി. ചാക്കുയിലിന് രാജസദസ്സിൽ രാഗമാലിക മാധുരി. വെള്ളിമണി തിരയിളകി തുള്ളിയോടും കാത്തിടറി, പഞ്ചാരമണൽക്കരയിൽ പൗർണമി തൻ പാലൊഴുകി. വെള്ളിമണി തിരയിളകി തുള്ളിയോടും കാത്തിടറി, പഞ്ചാരമണൽക്കരയിൽ പൗർണമി തൻ പാലൊഴുകി. ജീവന്റെ ജീവനിലെ ജലതരംഗ വീച്ചുകളിൽ പ്രേമമയി. പ്രേമമയി നിന്നോർമതൻ തോണികൾ നിറന്നൊഴുകി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണി എൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി. മുല്ലപ്പൂത്ത മണമിയലും മുത്തുമണി ചന്ദ്രികയിൽ, നിൻ കൊലുസിൻ കിങ്ങിണികൾ ഇന്നെന്തേ കിലുങ്ങിയില്ല. മുല്ലപ്പൂത്ത മണമിയലും മുത്തുമണി ചന്ദ്രികയിൽ, നിൻ കൊലുസിൻ കിങ്ങിണികൾ ഇന്നെന്തേ കിലുങ്ങിയില്ല. ഗാനത്തിൻ ഗാനത്തിലെ ലയസുഗന്ധധാരകളിൽ സ്നേഹമയി. സ്നേഹമയി നിന്നോർമതൻ രാഗങ്ങൾ പടർന്നൊഴുകി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണി എൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി.
രാപ്പുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി. എന്താ രാധ, നീ എന്തിനാ കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. പാട്ട് കേട്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. ഇല്ല, നീ എന്നിൽ എന്തോ മറച്ചു വെക്കുകയാണ്. നിനക്കെന്തു പറ്റി? നീ ആകെ മാറിയിരിക്കുന്നല്ലോ. രവി, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു വലിയ ദുഃഖം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മണ്ണിൽ വീണാൽ സ്വർണത്തിലും പൊടിപുരളും. എന്നെ സ്നേഹിക്കുന്ന നീ കരയുന്നതിൽ എന്താണ് അത്ഭുതം? അയ്യോ, അങ്ങനെ പറയല്ലേ. രവി സ്വർണവും ഞാൻ വെറും പുഴിയുമാണെന്നാണ് എൻ്റെ വിശ്വാസം. രവിയുടെ പാട്ട് കേൾക്കുമ്പോൾ ആ ശബ്ദം സ്വർഗത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സ്വർഗമാണെന്ന് കരുതി നീ അടുക്കുന്നത് നരകത്തിലേക്കാണ്. പക്ഷെ രാധ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ബന്ധം ഒരു സ്വപ്നമാണെന്ന് കരുതാൻ എനിക്ക് കഴിയുന്നില്ല. ഇത് സ്വപ്നമാണെന്ന് ആര് പറഞ്ഞു? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യം രവിയാണ്. നമ്മുടെ ഈ ബന്ധമാണ് എന്റെ രാധ. രാധേ, രാധേ, എഴുന്നേൽക്കു രാധ, നേരം വെളുക്കാറായി. എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. കൊള്ളാം, അച്ഛനും അമ്മയും ഉണർന്നാളുള്ള സ്ഥിതി നിനക്കറിയാമോ? കണ്ടോ, എന്നെ പറഞ്ഞയക്കാൻ തിടുക്കമായി. തിടുക്കമോ? എനിക്കോ? ഒരിക്കലുമില്ല. നീ അടുത്തുള്ളപ്പോൾ മാത്രമാണ് ഞാനൊരു മനുഷ്യനാകുന്നത്, അല്ലെങ്കിൽ വെറും ഒരു യന്ത്രം. ഞാൻ പഠിച്ച ഒരു ഇംഗ്ലീഷ് കവിത ഓർമ്മ വരുന്നു. സമയം സ്വർണ്ണ ചിറകുള്ള ഒരു ശലഭമാണത്രേ. ആ ശലഭത്തിൻ്റെ ചിറകുകൾ ഒടിഞ്ഞു പോകട്ടെ, എങ്കിൽ ഈ രാത്രി പുലരാതിരിക്കും. ഞാൻ എൻ്റെ രവിയുടെ മടിയിൽ കിടന്ന് ആകാശത്തിൻ്റെ ഹൃദയം കാണും. അതോ കോഴി കൂവുന്നു. ഞാൻ പോട്ടെ രവി. ശരി. ചോദിക്കുന്നത് നീ ഞങ്ങൾ അപമാനിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അമ്മേ, അമ്മേ, ആരാണ് നിന്റെ അമ്മ? അച്ഛനോടും അമ്മയോടും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു. നിന്നെ അധികം ലാളിച്ചതിന്റെ ഫലം ഞങ്ങൾക്ക് കിട്ടി. പൊയ്ക്കോടുന്നു, നിന്നെ കണ്ണുണ്ട് കണ്ടുപോയിരുന്നു. അല്ല, ആളെ വിരറ്റാണോ ഭാവം? രാത്രിയും പകലും ഇതാണോ വേഷം? എനിക്ക് അങ്ങനെ ദുഷ്ടവിചാരം ഒന്നുമില്ല. ഇന്നലെ രാത്രി അക്കരെ ആയിരുന്നു കളി. കടവിന് വന്നപ്പോ കടത്തുകാരനെ കണ്ടില്ല. ഞാൻ വള്ളത്തിൽ കയറി കിടന്നു, അങ്ങ് ഉറങ്ങിപ്പോയി. വള്ളം എങ്ങനെയോ വന്ന് വന്ന് ഇവിടെ വരെ. ശരി മാറെ, വള്ളം ഇറക്കട്ടെ. രണ്ടെണ്ണം വന്നപ്പോ യാതൊരു രക്ഷയുമില്ല. ആ പഴനി മാപ്പിളയുടെ പെമ്പിളെ ഇപ്പൊ കട തുറന്നിട്ടുണ്ട് കേട്ടോ. ആ പുട്ടിന്നി കടലേരി മണം വരുന്നു. ഒന്ന് പോയി നോക്കട്ടെ. എടുക്കാനില്ല. ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഉള്ള രണ്ടെണ്ണം എന്തേ തന്നില്ലേ? തന്ന കാര്യം പറയരുത്, തന്നോണ്ടേയിരിക്കണം. അതാണ് അതിന്റെ ഒരു ഭംഗി. ഇല്ല ഇല്ല, മാറിക്കോ. രാധയുടെ വാ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങനെ താളം തല്ലിയേ പറ്റില്ല. എടി, വിവാഹം വേണമെന്ന് പറഞ്ഞ് നിന്റെ ഒരു തുള്ളിച്ച കണ്ടാൽ അവൾക്ക് ഒരുപാട് പ്രായമായെന്ന് തോന്നുന്നല്ലോ. കൊള്ളാം കൊള്ളാം, കല്ലു വലിച്ചു കിടക്കുന്ന പ്രായമല്ലയോ. അച്ഛൻ ഇങ്ങനെ തകച്ചു തരായിട്ടേ ഞെളിഞ്ഞു നടന്നോ?
പ്രായമായോ ഇല്ലയോന്നേ മോള് കാണിച്ചു തരും. എടി നീ പഴയ പാറവത്തേക്കാരന്മാരെ പോലെ മുള്ളും മുനിയും വെച്ചൊന്നും പറയാതെ ഉള്ള കാര്യങ്ങൾ തെളിച്ചു പറ. തെളിച്ചു പറയാൻ ഒന്നുമില്ല. രാത്രിയെന്നില്ല പകലെന്നില്ല. ശകല സമയം കിട്ടിയില്ല. ആ വള്ളക്കാരൻ രവിയുടെ കുടിലിനകത്ത് അവിടെ ഇരിപ്പ്. ഓഹോ, ഇതാണോ വലിയ കാര്യം? അവർ കുട്ടിക്കാലം മുതൽക്കുള്ള പരിചയമല്ലേ. അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചാൽ ആകാശം കിടിഞ്ഞു വീഴുമോ? എന്നാങ്ങ് വീഴട്ടെ. ഓ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾ ആരാ ഇങ്ങനെ തഹസീൽദാരാക്കിയത്? ഇപ്പൊ ചോദിച്ചത് ന്യായം. ഞാൻ ഇതിനെപ്പറ്റി ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. നിന്റെ അച്ഛനാണല്ലോ എനിക്ക് ഈ ജോലി വാങ്ങിച്ചു തന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്റെ ഭർത്താവായത്. തമാശ പറഞ്ഞു മതി. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. രാധയും ആ ചെറുക്കനുമായി വലിയ സ്നേഹത്തിലാണ്. എനിക്കത് നന്നായിട്ടറിയാം. വല്ലതും സംഭവിച്ചു പോയാൽ നാട് വിടുകയേ നിവർത്തിയുള്ളൂ. സുഭദ്രെ, നീ പറയുന്നത് ശരിയാണോ? പിന്നെയും ചോദിക്കുന്നു കേട്ടില്ലേ? പെറ്റ പെണ്ണിനെ പറ്റി ഞാൻ തന്നെ ദോഷം പറയുമോ? ഇനി ഒന്നും ആലോചിക്കാനില്ല. ഉടനെ അവിടെ കല്യാണം നടത്തണം. ഇതെന്തൊരു കോലമാടിയത്? നീ രാവിലെ ഒരുങ്ങി കെട്ടിപ്പോയത് പഠിക്കാനോ അതോ വള്ളം കളിക്കാനോ? നിന്നെ ആരാടി വെള്ളി തള്ളിയിട്ടത്? എടി ആരാണെന്ന്? ആരും തള്ളിയിട്ടതല്ലമ്മേ, ഞാൻ തന്നെ വീണതാ. നിന്നോട് ആര് പറഞ്ഞൂടെ വരാൻ? ഇറങ്ങി പോടോ വളി. ഈ വേഷത്തിൽ പോണ്ടാന്ന് പറഞ്ഞ് രവി എന്നെ കൊണ്ടുവിടാൻ വന്നതമ്മേ. മതി മതി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇറങ്ങി പോടോ വളിയിൽ. നിന്റെ മനോരാജ്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ദേ, മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലേ നിന്നെ ഈ നാട്ടിലാരും കാണില്ലെന്ന് വരും പറഞ്ഞേക്കാം. ആ പുസ്തകങ്ങളെല്ലാം ആട്ടി തന്നെ കളഞ്ഞേടി. മതി പഠിച്ചത്, പഠിച്ചു പഠിച്ച് ഇത്രത്തോളമായി. പോവണം ദാസത്തെ. അവളുടെ കല്യാണം നിശ്ചയിക്കാൻ പോകുന്നു. പുറത്തിറങ്ങാൻ പോലും അവൾക്ക് അനുവാദമില്ല. എന്നെ ഒന്ന് അക്കരെ എത്തിക്കും, പിന്നെ സ്വപ്നം കാണാം.
നിനക്ക് ഇത്രയും ധൈര്യം വന്നില്ലേ? ഇനി ഈ വീട്ടിനകത്ത് നിന്റെ കാലുകുത്തിയ അന്ന നിന്റെ ഭരണം കടക്കണ പുറത്ത്. നിനക്ക് ഇനി ജോലിയില്ല, ഈ വള്ളത്തിൽ തൊട്ടുപോകല്ലേ. മുതലാളി, വിളിക്കുകയും വേണ്ട, കരയുകയും വേണ്ട, ഇന്ന് വരെയുള്ള ശമ്പളം മേടിച്ചുകൊണ്ട് പൊക്കോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നെ എന്തിനാ പിരിച്ചുവിടുന്നത്? നിന്നെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ഈ കടവത്തു നിന്ന് പോകേണ്ടി വരും. തഹസീൽദാർ അദ്ദേഹത്തെ പിണക്കിട്ട് എനിക്ക് കടവത്തിൽ ജീവിക്കാൻ നോക്കുകയില്ല. നേരം പോണം, നീ ഒന്ന് ഇറങ്ങിക്കേറങ്ങി. തകർച്ചയില്ലാതെ ഉയർച്ചയില്ല. എല്ലാ ചിരിയുടെയും ആരംഭം കണ്ണുനീരാണ്. നിന്റെ ജോലി പോയതും ഇപ്പോൾ നീ നാടുവിടുന്നതും എല്ലാം നല്ലത് വരാനാണ്. നീ വലിയ ആളാകും. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഗീതനായി നീ വളരും, എനിക്ക് തീർച്ചയാണ്. ഈ അനുഗ്രഹമാണ് സാർ എന്റെ വഴികാട്ടി. ഞാൻ പോകുന്നു സാർ. ഭൂമിയിൽ ഞാൻ വീണ്ടും അനാഥനായതുപോലെ എനിക്ക് തോന്നി. എനിക്കാരുമില്ല, എനിക്കാരുമില്ല. എൻ്റെ മോഹം വെറും മരീചികയാണ്. അതിൽ മയങ്ങുന്ന വിഡ്ഢിയായ സഞ്ചാരിയാണ് ഞാൻ. നിരാധാരനായ ഞാനിവിടെ, നിറഞ്ഞ സമൃദ്ധിയിൽ വളരുന്ന രാധയെവിടെ? അവരുടെ ഭർത്താവാകാൻ എനിക്കെന്തർഹതയാണുള്ളത്? നാടുവിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഈ നദീതീരത്തോടും എന്റെ പ്രിയപ്പെട്ട രാധയോടും എന്നേക്കുമായി യാത്ര പറയുക. എന്താണിത് രവി? ഞാൻ പോവുകയാണ് രാധേ, എങ്ങോട്ടെങ്കിലും പോവുകയാണ്. അതെ രാധേ, ഞാൻ തെണ്ടിയാണ്. ഒരു തെണ്ടിക്ക് ഒരിക്കലും ആശിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ആശിക്കുന്നത്. ആകാശവും ഭൂമിയും എപ്പോഴും അകന്നേയിരിക്കും. നിന്നെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. നീ നാളെ ആരെയെങ്കിലും വിവാഹം ചെയ്ത് ഈ നദി കടന്നു പോകുമ്പോൾ ഈ കടവത്ത് ഞാൻ ഹൃദയം പൊട്ടി മരിക്കും. രാധേ, മതി മതി, നിർത്തു രവി. ഇതാണോ രവിയുടെ സ്നേഹം? രവി എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ? പോയിക്കോളൂ. ഞാൻ പോകുന്നതാണ് നല്ലത് രാധേ. ഞാൻ കാരണം നിന്റെ ജീവിതം ഒരിക്കലും തകരരുത്. നീ എന്നെ മറന്നേക്കു. മറക്കാനോ? ഞാൻ രവിയെ മറക്കാനോ? ഒരിക്കലുമില്ല. എന്റെ മരണം വരെ ഞാൻ ഓർമ്മിക്കൂ. ഒരു ഭീരുവിനാണല്ലോ ഞാൻ എന്റെ ആത്മാവ് നൽകിയിരുന്നു ഓർത്ത് ഞാൻ എന്നും വേദനിക്കും. നിന്നോടുള്ള സ്നേഹക്കുറവുണ്ടല്ലോ രാധേ, ഞാൻ പോകുന്നത് കൂടുതൽ കൊണ്ടാണ്. പക്ഷേ നിന്റെ നല്ല ഭാവിക്ക് ഞാൻ ഒരിക്കലും ഒരു വിലങ്ങുതിരിയായി നിൽക്കാൻ പാടില്ല. എന്റെ മൃതശരീരവും ചുമന്നുകൊണ്ടാണ് രാധേ ഞാൻ പോകുന്നത്. എങ്കിൽ എന്നെയും കൊണ്ടുപോകൂ. സ്നേഹത്തെ തടവിലിടുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. രാധേ, ഞാൻ പറയുന്നത് കേൾക്കൂ. തെരുവ് തെണ്ടിയായി എന്നോട് വെച്ച് വന്നാൽ നിന്റെ ഗതി എന്താകും? രവി തെണ്ടിയാണെങ്കിൽ ഞാനും തെണ്ടിയാണ്. നമ്മൾ ഒരുമിച്ച് ഭിക്ഷയെടുക്കും. രവിയെക്കാളും വിലപ്പെട്ടതായി ഈ ലോകത്ത് എനിക്കൊന്നുമില്ല. രവി കരഞ്ഞാൽ ഞാനും കരയും. രവി ചിരിച്ചാൽ ഞാനും ചിരിക്കും. പറയൂ രവി, എന്നെ കൊണ്ടുപോവില്ലേ? ഈ ഹൃദയത്തോട് ചേർന്ന് കിടന്നറിഞ്ഞ് എന്നെ അനുവദിക്കില്ലേ? രവി എന്നെ കൊണ്ടുപോയില്ലേ, ഞാൻ മരിച്ചു പോവും. കരയാതെ കുട്ടികളെ. രവി, നീ ഇങ്ങനെ ഭീരുവാകരുത്. സ്നേഹിക്കാൻ ധൈര്യമുള്ളവൻ സ്വീകരിക്കുവാനും ധൈര്യമുണ്ടാകണം. സാർ, ഈ പെൺകുട്ടിയെ നീ കരയിക്കരുത്. ഇവള് നിന്റെ ഭാഗ്യം. കരയാതെ മോളെ.
എന്റെ രവി നിന്നെ കൈവിടില്ല. ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട്. പ്രഭയുടെ അച്ഛനാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇവിടെ വീണ്ടും പ്രഭയ്ക്ക് ഞങ്ങളൊരു ഭാരമായി തീരുന്നു. എന്ത് ഭാരം? രവി എന്റെ ഒരു സഹോദരനെ പോലെയാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഞാൻ കൂടി ബസ് സ്റ്റാൻഡ് വരെ വരാം. ഈ ലോകി ഒന്നും വേണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം. രവി രാധയെ ഒറ്റക്കിരുത്തി എവിടെയും പോകും. ടാറ്റാ. ഈ സഹായം ഞാൻ മരണം വരെ മറക്കില്ല പ്രഭയ. പിന്നെയും തുടങ്ങിയുള്ളൂ. പോയി കിടന്ന് ഉറങ്ങി രവി. സമയം ജീവിക്കേണ്ട നിന്നെ ഞാൻ ഈ കുടിലേക്ക് കൊണ്ടുവന്നു. ശോ, അങ്ങനെ പറയരുത്. ഈ കുടിലെ എനിക്ക് കൊട്ടാരമാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ ദിവസമാണ് ഇന്ന്. മോഹിച്ചത് ലഭിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് ഈ ഭൂമിയിൽ? എന്നാലും നിന്നെ ഈ നിലയിൽ കാണുമ്പോ എനിക്ക് കുറ്റബോധം ഉണ്ടായി പോകും. നോക്കൂ, ഇനി അങ്ങനെ ഒന്നും ചിന്തിക്കാനേ പാടില്ല. ഞാനിപ്പം രവിയുടെ ഭാര്യയാണ്. ഞാൻ സ്നേഹിച്ച രവിയെ എനിക്ക് ഭർത്താവായി കിട്ടി. ഈ രാത്രി എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ രാത്രിയാണ്. നിറഞ്ഞ മനസ്സോടുകൂടി എനിക്ക് ഇന്ന് വരെ രവിയുടെ പാട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ മാത്രം ലോകത്തിരുന്ന് എനിക്ക് ആ പാട്ട് കേൾക്കണം. എനിക്ക് മാത്രം വേണ്ടി രവി പാടണം. പറയൂ രവി, പാടുമോ? ഓർമ്മകൾ തൻ താമരമലരുകളോരോന്നായി വിടരുന്നു. ഓർമ്മകൾ തൻ താമരമലരുകളോരോന്നായി വിടരുന്നു. അവയിൽ തങ്ങിയ മിഴിനീർമണികൾ അമൃതമണികളായടരുന്നു. അവയിൽ തങ്ങിയ മിഴിനീർമണികൾ അമൃതമണികളായടരുന്നു. പ്രാണനും പ്രാണനും ഇരുവേണികളാൽ പ്രണയസന്ധിയിൽ പുണരുന്നു. പ്രാണനും പ്രാണനും ഇരുവേണികളായി പ്രണയസന്ധിയിൽ പുണരുന്നു. ഈ സ്വപ്നസംഗമ സംഗീത സദ്യയിൽ ഇരവും പകലും മുഴുകും. രാഗവും മോഹവും ഇന ചേർന്നൊഴുകും.
ഹൃദയ വീണ തനിതളുകളിൽ ഞാനേ പുതിയ ആവി പെരുന്നാളിന് കടുവാവളിക്ക് പോയി 5 രൂപ പുലിക്കുത്തിരി വെച്ച് അത് മുഴുവൻ രവിയോട് ഇട്ടുവാനാ ചോദിക്കാൻ വന്നതാ. എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി, തഹസിൽദാർ അദ്ദേഹത്തിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. സത്യമാണോ ഈ പറയുന്നത്? ചേട്ടാ ഇവനെ ഇവിടത്തുകാരനാടാ, ഈ നാട്ടിൽ മുഴുവൻ പാട്ടുകാരും നീ ഇതുവരെ അറിഞ്ഞില്ല. എന്നാൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല. അതിന് നീ ആ പെണ്ണിനെ മുറത്തിറക്കണോ? സംഗീതം കൊണ്ട് ഞാൻ ആദ്യം സമ്പാദിച്ച പ്രതിഫലമാണിത്. ദൈവം നമ്മളെ രക്ഷിച്ചു. നമ്മുടെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കാതിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, രവി ഇനിയും ഇനിയും വളരും, നമ്മുടെ ദുഃഖമെല്ലാം തീരും. എനിക്കും കൂടുതൽ ആത്മവിശ്വാസം തോന്നി. പണമുണ്ടായാൽ ആദ്യം ഞാൻ എന്റെ വീട് വാടകയ്ക്ക് വെക്കും, നിന്നെ ഈ ചേരിയിൽ നിന്ന് രക്ഷിക്കും. വളരെ ക്ഷീണിച്ചിരിക്കുന്നു, വരുവല്ലോ കഴിക്കാം. ഇത്രയും വലിയ പട്ടണത്തിൽ ഞാൻ രവിസാറിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ആരെടുത്ത് ചോദിച്ചാലും അറ്റസ് തൊട്ട് പറഞ്ഞിരുന്നു. ഭാഷയും വലിയ വശമില്ല. ആ ഏതായാലും ഒന്നുകൂടെ നോക്കാം. രവി ഇനിയും വന്നില്ലേ? ഇല്ല, ഉടനെ വരും. ശരി, അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇരിക്കു ചേട്ടാ, ചായ കുടിച്ചിട്ട് പോവാം. രാധേ, രാധേ. അല്ല പ്രഭേ, എപ്പോ വന്നു? ഇന്നട്ടെ. ആ, എനിക്ക് സ്ഥിരമായ ഒരു ജോലി കിട്ടി. ഓഷൻ ഹോട്ടലിൽ നല്ല ശമ്പളമൊക്കെ ഉണ്ട്. വയലിനിസ്റ്റ് മാത്രമല്ല, ഇപ്പൊ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യാനുള്ള ചുമതലയും കൂടി എനിക്കാണ്. കൺഗ്രാജുലേഷൻ. രവി ഒരു മ്യൂസിഷ്യൻ മാത്രമല്ല, ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. എല്ലാം പ്രഭയുടെ സഹായം. ദൈവത്തിൻ്റെതെന്ന് പറയും. കാലം ഒരു മന്ത്രവാദിയാണ്, അത് എത്ര വേഗമാണ് ചിത്രങ്ങൾ മാറ്റി വരയ്ക്കുന്നത്. ചായ തണുത്തു കഴിക്കും. ഇനി നമുക്ക് നല്ലൊരു വീട്ടിലേക്ക് മാറണം. ഞാൻ ഒരു വീട് നോക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതൊക്കെ സാവധാനത്തിൽ പോരെ, ഇപ്പോൾ ഒരു ഗ്രാംഫോൺ വാങ്ങിക്കായിരുന്നു അത്യാവശ്യം. ഗ്രാംഫോണും വാങ്ങാം, നീ വേഗം പോയി ഒരുങ്ങിക്കൊള്ളൂ. ചിത്രശാല ഞാൻ
ഗ്രാമഫോൺ കമ്പനിയുമായി ഞാൻ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ട്യൂൺ ചെയ്ത മ്യൂസിക്കാണ് ഈ റെക്കോർഡ്. மதம் பொட்டிச்சிரிக்கும் இடையில் பெற்ற தேடி பிடையுன்னு பிராணன் எவிடையோ மறையுன்னு தெய்வம் ഞാൻ വന്നത് കൊണ്ടാണോ പാട്ട് നിർത്തിക്കളഞ്ഞത്? ഞാൻ പാടിയതല്ല, വെറുതെ ഒന്ന് മൂളി നോക്കിയതാ. ആ എത്ര നല്ല പാട്ട്, ഒന്നാം തരം കവിത, അതിനെ വെല്ലുന്ന ഈണവും. ഇത് ഏത് സിനിമയിലേതാണാവോ? സിനിമയിലുള്ളതല്ല, ഗ്രാംഫോൺ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം എഴുതി ട്യൂൺ ചെയ്തതാ. ഓഹോ, ഇതിലുള്ള പാട്ട് മുഴുവൻ അദ്ദേഹം കമ്പോസ് ചെയ്ത. നന്നായിരുന്നു. അല്ല, ഞാനില്ലാത്ത സമയത്ത് രണ്ടുപേരും കൂടി എന്നെ വിമർശിക്കുകയാണ്. ഈ കവിതകളിലെല്ലാം നായിക രാധയാണല്ലോ. ആ വിവരം പറയുകയായിരുന്നു. പള്ളി ഞാനില്ലാത്ത സമയത്ത് എന്റെ ബുക്ക് മോഷ്ടിച്ചു വന്നല്ലോ. ഈ ബുക്ക് എന്റെയാണ്, അതിലുള്ള കവിതകളും എന്റെയാണ്. അല്ല, രാധ ബുക്കല്ലേ മോഷ്ടിച്ചുള്ളൂ, രവി രാധയെ തന്നെ മോഷ്ടിച്ചോന്നല്ലോ. പക്ഷെ രവി, പാട്ട് ഒന്നാം തരമായിരിക്കുന്നു. രാധ പാടുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു. അകത്ത് കടന്നപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കും. തീർച്ചയായും രവി പ്രസിദ്ധനായി തീരും, സംശയമേ ഇല്ല. പാവം പ്രഭ, ഇത്രയും നേരം നിന്റെ പാട്ടിൽ ലാത്യമൊക്കെ കേട്ട് സഹിച്ചിരുന്നില്ലേ? ഒരു കാപ്പിയെങ്കിലും കൊണ്ടുവന്ന് കൊടുക്ക. ഏ, എനിക്ക് കാപ്പിയൊന്നും വേണ്ട, പോകാൻ ധൃതിയുണ്ട്. പിന്നെ ഞാൻ രവിയോട് അത്യാവശ്യമായ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണത്? വീട്ടിൽ നിന്നും അച്ഛന്റെ എഴുത്ത് വന്നു, എന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. സത്യമോ? ദൈവാധീനം, എനിക്ക് കൂട്ടിന് ഒരാളായി. അങ്ങനെ പ്രഭയും വീണു വീഴ്ച. അത് കൊള്ളാം, ഞാനല്ലേ അവളെ വീഴ്ത്താൻ പോകുന്നു എന്ന് ഭാവിച്ചോ? പുരുഷന് ആ ഭാവം മാത്രമേ ഉള്ളൂ മിച്ചം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, നാളെ വൈകിട്ടത്തെ ട്രെയിനിൽ ഞാനങ്ങ് പോകും. അപ്പൊ അച്ഛനോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേക്കണം. തീർച്ചയായും പറയാം. എനിക്ക് എന്താ രാധേ, രാധയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ വീട്ടിലൊന്ന് കയറണം. തീർച്ചയായും, അത് കൊള്ളാം. അമ്മയും അച്ഛനെയും കാണണം, ഞാൻ പറയാതെ വന്നതിന്
വാപ്പ ചോദിച്ചു എന്ന് പറയണം. ഞാൻ സുഖമായി കഴിയുന്ന വിവരം അവരറിയട്ടെ. രാധയുടെ മനസ്സ് ഞാൻ കാണുന്നു. തീർച്ചയായും രാധയുടെ വീട്ടിൽ ഞാൻ പോകാം, അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യാം. പോരെ. റെഡി. വൺ ടു. ഒരു ബിസിനസ് തുടങ്ങിക്കുക, നീ മനസ്സ് വെച്ചാൽ ഇത് കൊണ്ട് നിനക്ക് ഒരിക്കലും ഒരു കള്ളനാകരുത്. വെച്ചോ. ഇല്ല സർ, ഞാൻ ഒരിക്കലും ഒരു കള്ളനാവില്ല. പണം വേണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് വാങ്ങിക്കൊള്ളൂ. ഇത് കൊച്ചുകൂട്ടന്റെ സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. അല്ല, ഇതാര് കൊച്ചുകുട്ടനോ? ടുവനാസ്. പ്രൊഫസറെ, എന്നെ കളിയാക്കായിരുന്നല്ലേ. ഞാൻ പണ്ടത്തെ ടുവനാസ് ഒന്നും അല്ല. രവി സാർ എനിക്ക് 300 രൂപ തന്നു ബിസിനസ് ചെയ്യാൻ. ഞാൻ മോഷണമൊക്കെ നിർത്തി. നല്ലത്. എന്നാലും താൻ ഞങ്ങളുടെ കല്യാണത്തിന് വന്നില്ലല്ലോ. അതുകൊണ്ടെന്നാ, എനിക്കൊരു സത്യം നഷ്ടപ്പെട്ടല്ലോ. നല്ലോ, ഞാൻ വീട്ടിലോട്ട് വരാം. എപ്പോ വന്നു? ഞങ്ങളിന്ന് രാവിലെ വന്നു. അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. സർപ്രൈസ് വിസിറ്റ്, അതാണ് എനിക്കിഷ്ടം. അപ്പൊ അച്ഛനൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമായി. ഇതാണ് എന്റെ ഉരുപ്പടി. എങ്ങനെ ഇരിക്കുന്നു? കളിയാക്കാൻ രണ്ടാളും മോശക്കാരല്ല. ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാൻ പോവുകയാണ്. ഇത് എന്റെ ആദ്യത്തെ കടം. ഇതിനേക്കാൾ വിലപ്പെട്ടൊരു സമ്മാനം എനിക്ക് തരാൻ. എവിടെ എവിടെ? മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി, ഇടയിൽ തട്ടിര തേടി പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം പൊട്ടിക്കരയുന്ന ഭൂമി. പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഒന്നുകൊണ്ട് പേടിക്കണം. ഈ സമയത്ത് തലച്ചിട്ടുണ്ടാവാറുള്ളത് സ്വാഭാവികമാണ്. ഈ വീട്ടിൽ പുതിയൊരു അംഗം കൂടെ വരാൻ പോകുന്നു. ഡോക്ടർ രവി, കൺഗ്രാജുലേഷൻ. താങ്ക് യു ഡോക്ടർ. ബാക്കി നമുക്ക് പോകാം. ഇനി രോഗിയും ഭർത്താവും കൂടി ചികിത്സിക്കണം. അല്ല, നേരത്തെ നിങ്ങൾക്ക് പോകണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോലെ. ആ, കല്യാണം കഴിഞ്ഞ മഹത്തായ 4-ാം ദിവസമല്ലേ? പേടിച്ചു പോയോ? എന്താണ് ഉണ്ടാത്തത്? സന്തോഷം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞു പൊട്ടുകയാണ് രാധേ. ഇന്നാണ് എന്റെ ജന്മം സഫലമായത്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാണായിരിക്കും.
അക്കാര്യം ഉറപ്പാണ്. ഞാൻ അവനെ നിലത്ത് വെക്കാതെ പറഞ്ഞു. ജീവിതത്തിൽ എനിക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം ഞാൻ അവന് നേടിക്കൊടുക്കും. അങ്ങനെ ലാളിച്ച് ലാളിച്ച് അവനെ ചീത്തയാക്കും. ഇല്ല, ഞാൻ അവനൊരു വലിയ ആളാക്കും. എന്റെ മകൻ ഞാൻ കഷ്ടപ്പെട്ട് വളർന്നതുപോലെ വളരാൻ പാടില്ല. നമുക്കുടനെ ഒരു നല്ല വീട് വാങ്ങണം. എന്റെ മകൻ ഒരിക്കലും ദുഃഖിക്കരുത്. നല്ല വീട്, നല്ല കാറ്, നല്ല കളിപ്പാട്ടങ്ങൾ ഞാൻ അവന് ഒരു രാജകുമാരനെ പോലെ വളർത്തും. നല്ല വീടും നല്ല കാറും വേണമെന്നില്ല. അവൻ അച്ഛനെ പോലെ നല്ലവനായിരുന്നാൽ മതി. അതുമാത്രം പോലെ അവൻ സമൃദ്ധിയിൽ തന്നെ ജീവിക്കണം. ഇന്നെനിക്കെന്നുള്ള ശേഷിയുണ്ട്. ആവേശം കണ്ടാ തോന്നും മകനങ്ങ് വന്നു കഴിഞ്ഞെന്ന്. അതെ, എനിക്ക് എന്താനന്ദമാണെന്നറിയാമോ? വേണം ഒരാപ്പിള. മരത്തിൽ നിന്ന് പറിച്ചാൽ ഒരു രൂപ, ഇതാണെങ്കിൽ എട്ടണം. ഇത് പോതും. ഒരു രൂപയ്ക്ക് മലവാഴപ്പഴം. മലവാഴപ്പഴം ഒരു രൂപ അതിലെ കൊടുങ്ങോ. രാധ, നാളെയാണ് ഫിലിം ഫാൻസ് അസോസിയേഷന്റെ അവാർഡ് നൈറ്റ്. രവിക്ക് സമ്മാനം കിട്ടുന്നത് കാണാൻ എനിക്ക് വലിയ കൊതിയായിരുന്നു. പക്ഷേ പക്ഷേ എന്ത് പക്ഷേ? നമ്മൾ രണ്ടുപേരും നാളെ ഒരുമിച്ചാണ് പോകുന്നത്. രാധയില്ലാതെ എന്താ വർണ്ണിച്ചാണ്? എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് രാവിലെ മുതൽ വലിയ ക്ഷീണം. എന്നിട്ടാണോ നീ ഇങ്ങനെ കുത്തിയിലും തയ്ക്കുന്നത്? നമ്മുടെ കുട്ടിക്ക് ഞാൻ തയ്ച്ച ഉടുപ്പിട്ട് കാണണമെന്ന് രവിക്ക് ആഗ്രഹമില്ലേ? ഇതാണ് ഈ ആണുങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നത്. ഗുരുവായൂരിൽ വേണം ചോറ് കൊടുക്കാൻ. നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് എല്ലാ അമ്പലങ്ങളിലും പോണം. നമുക്ക് ഈ ലോകം മുഴുവൻ ചുറ്റാം. ഞാൻ അവനിടാൻ ഒരു പേരും തീർച്ചയാക്കി വെച്ചിട്ടുണ്ട്. പേരും തീർച്ചപ്പെടുത്തിയോ? അഭയൻ എന്താ നല്ല പേരല്ലേ? ഭയമില്ലാത്തവൻ എന്നർത്ഥം. അച്ഛനെയും ദൈവത്തെയും എങ്കിലും ഭയപ്പെടണം, അല്ലെങ്കിൽ അവൻ വഷളായി പോകും. രാധ, ഈയിടെയായി ഞാൻ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും അവനാണ് എന്റെ മുമ്പിൽ. അവനു വേണ്ടി ഞാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു താരാട്ട്. ഓ, ഇങ്ങനെയുണ്ടോ ഒരു അച്ഛൻ? എല്ലാം ധൃതിയാണ്. ഇതാ കേട്ടോളൂ. ഈ പാട്ട് കേട്ടാൽ മോൻ മാത്രമല്ല അമ്മയും ഉറങ്ങും. രാജ്യം പോയൊരു രാജകുമാരൻ, രാഗാർദ്ര മാനസലോലൻ, ഒരു നോവിൻ വേനൽ ഉള്ളിലൊതുക്കി ഒരു തണൽ തേടി നടന്നു. രാജ്യം പോയൊരു രാജകുമാരൻ, രാഗാർദ്ര മാനസലോലൻ, ഒരു നോവിൻ വേനൽ ഉള്ളിലൊതുക്കി ഒരു തണൽ തേടി നടന്നു. രാജ്യം പോയൊരു രാജകുമാരൻ. ഗന്ധർവ സുന്ദരി നീരാടുന്നൊരു ചന്ദനപ്പുഴയുടെ കരയിൽ, ഗന്ധർവ സുന്ദരി നീരാടുന്നൊരു ചന്ദനപ്പുഴയുടെ കരയിൽ, ഒരു ദുഃഖഗാനത്തിൻ താളം പോലെ വിരഹിയവൻ വന്നു നിന്നു. രാജ്യം പോയൊരു രാജകുമാരൻ, രാഗാർദ്ര മാനസലോലൻ, ഒരു നോവിൻ വേനൽ ഉള്ളിലൊതുക്കി
ഒരു തണൽ തേടി നടന്നു രാജ്യം പോയൊരു രാജകുമാരൻ. മന്ദാരപ്പൂവനം മണ്ഡപമായി പൂഞ്ചോലസ്വരധാരയായി, മന്ദാരപ്പൂവനം മണ്ഡപമായി പൂഞ്ചോലസ്വരധാരയായി, ആ ദേവ കന്യക കോരിത്തരിച്ചു അവനെ സ്വയം വരം ചെയ്തു രാജ്യം പോയൊരു രാജകുമാരൻ. തങ്കനിലാവിൻ്റെ വിഗ്രഹം പോലൊരു തങ്കക്കുരുന്നു പിറന്നു, തങ്കനിലാവിൻ്റെ വിഗ്രഹം പോലൊരു തങ്കക്കുരുന്നു പിറന്നു, മധുരമാദാമ്പത്യ സംഗീതമേള മാനത്തും മാറ്റൊലിക്കൊണ്ടു രാജ്യം പോയൊരു രാജകുമാരൻ. രാഗാർദ്രമാനസലോലൻ ഒരു നോവിൻ വേനൽ ഉള്ളിലൊതുക്കി ഒരു തണൽ തേടി നടന്നു രാജ്യം പോയൊരു രാജകുമാരൻ. ഡോക്ടർ ഫോൺ ചെയ്യട്ടെ. കിടക്കൂ, ഇങ്ങോട്ട് പതുക്കെ പതുക്കെ. നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോകുന്നതാണ് സൗകര്യം എന്ന് ഡോക്ടർ പറയുന്നു. വേഗം കാറെടുക്കൂ. രാധയ്ക്ക് കൂടുതലാണോ ഗീതി? പ്രസവം നടക്കാൻ ഇനിയും താമസിക്കുമോ? വിഷമിക്കാതിരിക്കും, കൂടുതലാകാതിരിക്കാൻ വേണ്ടിയല്ലേ നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോകുന്നു. ധൈര്യമായി ഇരിക്കും രവി, എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. ഇന്നല്ലേ അവാർഡ് ഫംഗ്ഷൻ? അതെ, അല്പം മുമ്പേ അസോസിയേഷൻ സെക്രട്ടറി ഫോൺ ചെയ്തിരുന്നു. എന്താ രവി പോകുന്നില്ലേ? ഈ അവസ്ഥയിലാണോ ഞാൻ അമർന്നു പോകുന്നത്? രവിക്ക് രാധയോടുള്ള അഗാധമായ സ്നേഹം എനിക്കറിയാം. രവി ഇപ്പോഴനുഭവിക്കുന്ന മനഃപ്രയാസവും എനിക്കറിയാം. പക്ഷേ ഡോക്ടർ പറഞ്ഞില്ലേ സാരമില്ല, രാത്രിയായിട്ടേ പ്രസവിക്കുള്ളൂ എന്ന്. അതുവരേക്കും ഈ വരാന്തിയിലിരുന്ന് മനഃപ്രയാസപ്പെടണം. രവി പോയി അവാർഡും വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ ആദ്യം കേൾക്കുന്നത് കൊച്ചിന്റെ കരച്ചിലായിരിക്കും. ഞാൻ പോകുന്നില്ല പ്രഭേ, എന്നെ കൊണ്ട് സാധ്യമല്ല, എന്നെ നിർബന്ധിക്കില്ല. മിസ്റ്റർ രവി, നിങ്ങളെ ഭാര്യ വിളിക്കുന്നു. വിഷമിക്കാതിരിക്കരുതേ, ഇതൊക്കെ സാധാരണയല്ലേ. എന്താ അത്, കുളിച്ചിട്ടില്ല, ഡ്രസ് പോലും മാറിയിട്ടില്ല. എനിക്കൊരു സമാധാനവുമില്ല രാധേ, നിന്നേക്കാൾ കൂടുതൽ ഞാനാണ് വേദനിക്കുന്നത്. രവി ഇങ്ങനെ പാവായാലോ, എല്ലാവരും കേട്ടാലേ ചിരിക്കും. എനിക്ക് ഒരു അസുഖമില്ല രവി, എളുപ്പം ഒരുങ്ങിക്കൊള്ളൂ. രവി തീർച്ചയായിട്ടും അവാർഡ് ഫംഗ്ഷന് പോണം. നീയും ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് അവാർഡും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. രവിക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. എന്റെ ഭർത്താവ് സമ്മാനം വാങ്ങിക്കുന്നത് നേരിൽ കാണണമെന്നായിരുന്നു മോഹം, അത് നടന്നില്ല. അങ്ങ് തീർച്ചയായും പോണം. രവി അവാർഡ് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ അതിനേക്കാളും വലിയ ഒരു അവാർഡ് ഞാനിവിടെ തയ്യാറാക്കി വെക്കാം. അതെങ്ങനെയാണ് രാധി, നീ ഇങ്ങനെ കിടക്കുമ്പോ? തടസ്സമൊന്നും പറയണ്ട, രവി പോവുക തന്നെ വേണം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ ഗീതയും പ്രഭുചേട്ടനും ഉണ്ടല്ലോ, ദയവ് ചെയ്ത് പോകൂ രവി. ശരി, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം. ഈ
വർഷത്തെ ഏറ്റവും നല്ല സംഗീത സംവിധായകനായ രവി. ഇപ്പോൾ അവാർഡ് നേടിയ പ്രശസ്ത സംഗീത സംവിധായകനായ രവി ഒരു ഗാനം ആലപിക്കുന്നതാണ്. എനിക്കിപ്പോ പാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പാടിയേ പറ്റൂ. കാലമൊരജ്ഞാത കാമുകൻ കാമുകി കനവുകൾ നൽകും കണ്ണീരും നൽകും വാരിപ്പുണരും വലിച്ചെറിയും കാലമൊരജ്ഞാത കാമുകൻ ജീവിതമോ പ്രിയ കാമുകി കനവുകൾ നൽകും കണ്ണീരും നൽകും വാരിപ്പുണരും വലിച്ചെറിയും കാലമുറഞ്ഞാത കാമുകൻ. ആകാശപ്പൂവാടി തീർത്തു തരും പിന്നെ അതിനുള്ളിലരക്കില്ലം പണിഞ്ഞു തരും. ആകാശപ്പൂവാടി തീർത്തു തരും പിന്നെ അതിനുള്ളിലരക്കില്ലം പണിഞ്ഞു തരും. അനുരാഗ ശിശുക്കളെയാ വീട്ടിൽ വളർത്തും, അനുരാഗ ശിശുക്കളെയാ വീട്ടിൽ വളർത്തും. അവസാനം ദുഃഖത്തിൻ അഗ്നിയിലേരിക്കും കഷ്ടം സ്വപ്നങ്ങളീവിധം. കാലമൊരജ്ഞാത കാമുകൻ ജീവിതമോ പ്രിയ കാമുകി കനവുകൾ നൽകും കണ്ണീരും നൽകും വാരിപ്പുണരും വലിച്ചെറിയും കാലമുറഞ്ഞാത കാമുകൻ. കാണാത്ത സ്വർഗങ്ങൾ കാട്ടിത്തരും പിന്നെ കനകവിമാനത്തിൽ കൊണ്ടുപോകും. കാണാത്ത സ്വർഗങ്ങൾ കാട്ടിത്തരും പിന്നെ കനകവിമാനത്തിൽ കൊണ്ടുപോകും. ഹൃദയമ പൈങ്കിളിയെ പാടിയുറക്കും, ഹൃദയമ പൈങ്കിളിയെ പാടിയുറക്കും. പൊടുവിലോ മരുഭൂവിൽ കൊണ്ടു ചെന്നിറക്കും കഷ്ടം ബന്ധങ്ങളീവിധം. കാലമൊരജ്ഞാത കാമുകൻ ജീവിതമോ പ്രിയ കാമുകി കനവുകൾ നൽകും കണ്ണീരും നൽകും വാരിപ്പുണരും വലിച്ചെറിയും കാലമൊരജ്ഞാത കാമുകൻ. Thank you.
എന്റെ രാധയ്ക്ക് കഴിഞ്ഞില്ല പ്രഭേ. സങ്കടപ്പെടാതെ രവി, എല്ലാം ദൈവ നിശ്ചയമാണ്. ഈ വീടിന് തറക്കല്ലിട്ടപ്പോഴേ കൊച്ചമ്മയുടെ ആഗ്രഹമായിരുന്നു. ആർഭാടപൂർണമായിട്ടായിരിക്കണം ഇതിന്റെ ഗൃഹപ്രവേശം. അവളുടെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ഒരു വലിയ ബംഗ്ലാവ് വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചത്. എല്ലാം നിഷ്ഫലമായി. ഇനി എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു വലിയ ബംഗ്ലാവ്? അങ്ങനെയൊന്നും പറയരുത്. ദിവസാർ ഈ ബംഗ്ലാവിൽ തന്നെ താമസിക്കണം. അഭയന്റെ ഭാവിയെ ഓർത്തെങ്കിലും രവി ഈ വീട്ടിൽ തന്നെ താമസിക്കണം. അവൾക്ക് വേണ്ടതേ എന്റെ കയ്യിൽ ഇല്ലല്ലോ. രവിയേട്ടനായിരിക്കും ഇന്ന് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. അല്ല, കൊച്ചുസുന്ദരി എത്ര കരയുന്നത്? വാ മോളെ, കരയാ മോളെ, കരയാതെ കരയാതെ. ആ മാമന്റെ മോളല്ലേ, പുന്നാര മോളല്ലേ. അല്ല, ഇത്ര പെട്ടെന്ന് അവള് കരച്ചു നിർത്തിയിരുന്നു. അവള് ബുദ്ധിയുള്ള കുഞ്ഞല്ലേ. അവൾ ഈ വീട്ടിൽ ജനിച്ചെന്നേ ഉള്ളൂ. അവളുടെ സ്വന്തം വീട് എന്റെ വീടാണ് ഇല്ലേ മോളെ. നിങ്ങളെന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ബിന്ദു എന്റെ മകൻ അഭയനുള്ളതാണ്. എന്റെ വീട്ടിലിരുട്ടു നിൽക്കുന്നത് ഈ പ്രകാശമാണ്. ബിന്ദുവും അഭയനും കുഞ്ഞുങ്ങളല്ലേ. നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. എന്തും സംഭവിക്കാം. പക്ഷെ എന്റെ തീരുമാനം ഞാൻ മാറ്റാൻ പോകുന്നില്ല. ബിന്ദു എന്റെ മരുമകളായി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? എന്തൊരു ചോദ്യമാണ്. രവിയെ ഞങ്ങൾ അന്യനായിട്ട് കണ്ടിട്ടുണ്ട്. ബിന്ദു നിങ്ങളുടെ കുട്ടിയല്ലേ. ബിന്ദുവിന് ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ട്. അഭയൻ ഞങ്ങളുടെ സ്വന്തം മകനല്ലേ. എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ. വല്ലാത്ത ക്ഷീണം. രവിയേട്ടം വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. സമയത്ത് ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ്. എന്ത് ചെയ്യാൻ? മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകൾ വല്ലാതെ എന്നെ അലട്ടുകയാണ്. അഭയന്റെ ചിരിയും കളിയും മാത്രമേ ഉള്ളൂ എനിക്കൊരു ആശ്വാസം. അതും അവൻ ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ ഏകനാണെന്നൊരു തോന്നൽ. ദൈവം എന്നെ വല്ലാതെ പരീക്ഷിക്കും. അഭയനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബിന്ദു മോൾക്ക് അമ്മയെ അച്ഛനെ ഒന്നും വേണ്ട. ഈ സ്നേഹം എന്നും നിലനിന്നാമായി. അവരൊരുമിച്ച് കളിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിന് എന്ത് സംതൃപ്തിയാണെന്നറിയാം. ഈ ലീവിന് നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കുടുംബം താമസിച്ചത് ഒരു മഹാഭാഗ്യമായി. ഇതാണോ ബിന്ദുവിന്റെ വീട്? അതെ. എന്താ, നല്ല വീടല്ലേ? ഞാനൊരു വീട് കെട്ടിത്തരാം, നോക്കിക്കോ. അയ്യോ, എന്റെ വീട് പോകും. ഞാൻ കെട്ടിയ വീട് ഞാൻ തട്ടിക്കളയും. തട്ടിക്കളയുന്ന വീട് ഉണ്ടാക്കിയത്. വൺ ടു ത്രീ. അയ്യോ, വൺ ടു ത്രീ. ഞാൻ കെട്ടിയ വീട് തട്ടിക്കളഞ്ഞ് ഞാൻ അഭയത്തിനോട് മിണ്ടില്ല, കളിക്കാനും വരില്ല. ഞാൻ കെട്ടിയ വീടും അഭയത്തും കെട്ടിയ വീടും തട്ടിക്കളഞ്ഞില്ലേ. ഞാൻ മാമനോട് ചെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ബിന്ദു മോൾ അതാ കരഞ്ഞുകൊണ്ട് വരുന്നു. കുട്ടികളല്ലേ വഴക്കിട്ട് കാണും. എന്താ മോളെ? അമ്മയുടെ വീട് തട്ടിക്കളഞ്ഞു. അമ്മ എവിടെ വരും? എന്താച്ച, ഞാൻ തട്ടിക്കളഞ്ഞതല്ല അച്ഛ. അഭയൻ അറിയാതെ തട്ടിക്കളഞ്ഞു കാണും, അല്ലാതെ മനഃപൂർവ്വമല്ല. അവൻ മനഃപൂർവ്വം ചെയ്തിരിക്കില്ല. അഭയൻ ഒരിക്കലും കള്ളം പറയില്ല. അഭയേട്ടൻ അറിഞ്ഞുകൊണ്ട് തട്ടിയതാ. സാരമില്ല മോളെ, വലുതാവുമ്പോ വീഴാത്ത വീട് തന്നെ അഭയേട്ടൻ പണിത് തരും അല്ലേ രവി? സാരമില്ല മോളെ, മോക്ക് എത്ര വീട് വേണം, മാവൻ വെച്ചേരാ. സോപ്പ് ജീപ്പ് കണ്ണാടി വളൈകൾ
അങ്ങനെ തന്നെത്താൻ പോ. എത്ര നാളായിട്ട് ഞാൻ നിന്നെ ഉന്തുന്നു, ഇനി നീ തന്നെത്താനൊന്ന് പോയി നോക്ക. ഏതെടുത്താലും പന്ത്രണ്ട് സൗജന്യം, രണ്ടെടുത്താൽ ഒന്നര രൂപ. മൂന്നെണ്ണം എടുത്താലോ? മൂന്നെണ്ണം അങ്ങ് എടുത്താ പിന്നെ ഞാൻ എന്തോ ചെയ്യുവേടാ. എടുത്തോട്ടെ, ആ എടുത്തോ എടുത്താ, കൈ ഇരിക്കട്ടെ, ഉപയോഗപ്പെടുത്തുന്ന് വിചാരിച്ച കൊച്ചു കഴിവേറി. നീ എന്നോട് എന്നോട് അയ്യോ, ഇതാരാ നമ്മുടെ രവിസാറിനെ പോലില്ലയോ മോനെന്തിനാ ഇമാരൂടെ നടക്കുന്നേ? ഈ ചീത്ത പിള്ളേരൂടെ നടക്കരുത് കേട്ടോ. എന്ത് ചെയ്യാനാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രവി. പ്ലീസ് സിറ്റ് ഡൗൺ. അഭയന്റെ അച്ഛൻ. മിസ്റ്റർ പ്രഭയും ഇരിക്കൂ. താങ്ക് യു. ഐ എം സോറി ഫോർ ട്രബ്ലിംഗ് യു മിസ്റ്റർ രവി. നിങ്ങളുടെ മകന്റെ പോക്ക് വളരെ മോശമായ രീതിയിലാണ്. അഭയന് അധ്യാപകരെ തീരെ ബഹുമാനമില്ല, പലരും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യണ്ടായി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണല്ലോ എന്ന് കരുതി ഞാൻ അപ്പോഴൊക്കെ ക്ഷമിക്കാനുണ്ടായത്. ഇന്നലെ ടെസ്റ്റ് പേപ്പർ ആയിരുന്നു. അഭയൻ പുസ്തകം നോക്കി എഴുതുന്നത് അവൻ്റെ ക്ലാസ് ടീച്ചർ കണ്ടുപിടിച്ചു. അയാളുടെ മുഖത്ത് തന്നെ അവൻ മഷി കുടഞ്ഞു. അഭയൻ ക്ലാസ്സിലുണ്ടോ, ഒന്ന് വിളിപ്പിക്കാമോ? നോ നോ, അവന് ക്ലാസ്സിൽ വന്നിട്ടില്ല. അഭയനെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടണമെന്നാണ് സ്റ്റാഫ് കൗൺസിലിന്റെ തീരുമാനം. പ്രഭയുടെ ഒരു സുഹൃത്തിന്റെ മകനാണല്ലോ എന്ന് കരുതി ഞാൻ ഇടപെട്ടു. ശരി, കുട്ടിയുടെ അച്ഛനോടൊന്ന് സംസാരിച്ചിട്ടാകാമെന്ന് കരുതി. താങ്ക് യു വെരി മച്ച്. ഇപ്പോഴത്തേക്ക് അവന്റെ മാപ്പ് കൊടുക്കണം. ഞാൻ ഇന്ന് തന്നെ അഭയനോട് സംസാരിക്കാം. മേലിൽ ഇങ്ങനൊരു തെറ്റാമെന്നൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യമല്ല മിസ്റ്റർ രവി, പല പ്രാവശ്യം ഞാൻ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടി പ്ലീസ്. പ്രഭയെ കരുതിയാണ് ഞാൻ ഇത്രത്തോളം താഴ്ന്നത്. ഓൾ റൈറ്റ്, ഇതൊരു വലിയ പ്രശ്നമാക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മേലിൽ ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇടവരുത്തരുത്. താങ്ക് യു സർ. അയാളുടെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു ഹെഡ് മാസ്റ്ററുടെ ഭാഷയിലല്ലേ, ഒരു ജയിൽ വാർഡന്റെ ഭാഷയിലല്ലേ അയാൾ എന്നോട് സംസാരിച്ചത്? അഭയൻ തെറ്റ് ചെയ്തിട്ടല്ലേ? ശരി, സമ്മതിച്ചു. അഭയൻ കൊച്ചുകുട്ടിയല്ലേ, 12 വയസ്സായ ഒരു കുട്ടി ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടോ? ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്നല്ലേ പ്രമാണം. അഭയനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൻ വളരുന്നതോടൊപ്പം അവൻ്റെ തെറ്റുകളും വളരും. ഞാൻ എന്ത് ചെയ്യണമെന്നാ പ്രഭ പറയുന്നത്? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം. അവനെ സ്നേഹിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ പ്രഭ. അമിതമായ വാത്സല്യം അപകടമാണ്. കമൺ വരൂ. അറിയാമോ നീ? വാടാ രമേശ്, നമുക്ക് അബൂബക്കറുടെ കടയിൽ പോകാം. എടാ, എനിക്ക് നിന്നെ തന്തയുടെ പ്രായമുണ്ടടാ, എന്നോട് നീ കഞ്ചാവ് ചോദിച്ചോടാ. കൊച്ചുകുട്ടൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചു. ഇല്ല സർ, ഇത്രയും കാലം പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ച് ഞാൻ എന്റെ മനസ്സിൽ ഒതുക്കി വെച്ചു. ഇപ്പൊ എന്റെ മനസ്സിൽ കൊള്ളാതെ എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് സാർ ഞാനിത് പറയുന്നത്. നമ്മുടെ അഭയന്റെ പോക്ക് തെറ്റായ മാർഗത്തിലാണ്. ഈ നില തുടർന്നാൽ ആ കുട്ടിയെ പറ്റി നമുക്ക് ദുഃഖിക്കേണ്ടി വരും സർ. മതി മതി, ഇനി ഒന്നും പറയണമെന്നില്ല. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചുകുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അവൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു? എല്ലാം ഞാൻ സഹിക്കാം. അവൻ നിന്റെ കടയിൽ വന്ന് കഞ്ചാവ് ചോദിച്ചു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം പറയാൻ നിനക്ക് നാണമില്ല? ഇല്ല സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. വേണ്ട വേണ്ട, എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട. ഒന്നുകിൽ നീ പച്ചക്കള്ളം പറയുന്നു, അല്ലെങ്കിൽ നിനക്ക് ആള് തെറ്റിപ്പോയി. കൊള്ളാം, നമ്മുടെ കുഞ്ഞിനെ എനിക്കറിഞ്ഞൂടെ. എന്റെ കൊച്ചുകുട്ട, നിനക്ക് കുറച്ച് പണം വേണമായിരുന്നെങ്കിൽ അത് പറഞ്ഞാൽ പോയി. ഇങ്ങനെ വളഞ്ഞ വഴി വേണം. ഇല്ല, ഞാനൊരു അക്ഷരവും പറയുന്നില്ല. ദൈവം ഒരു ദോഷവും വരുത്താതിരിക്കട്ടെ.
നേതാവ് ചുമക്കുന്നല്ലോ, എന്തുവാണ് നോക്കിയിരിക്കുന്നേ? നേതാവ് ചുമച്ച നമ്മളും ചുമക്കണം. എനിക്ക് ചുമ വരുന്നില്ല നേതാവ്. ഇച്ചി അഹങ്കാരി, ചുമ വരുന്നില്ലെങ്കിൽ വരുന്നോടാ, ചുമ വന്നില്ലെങ്കിൽ ഇടിച്ചു വരുത്തിക്കും. എടേ മന്ത്രി, അടിയൻ എനിക്കൊരൈഡിയാണ്ടായിരിക്കണടാ. അദ്ദേഹം ഒരു കാര്യം പറയുന്നു. നേതാവേ, നിന്റെ തല എന്നെ തല ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, എന്നും ഞാൻ തന്നെ നിന്റെ മന്ത്രി. വാ. അഭയനോട് പോയി വൈകിട്ട് വന്നു, ഉടനെ തന്നെ പോവുകയും ചെയ്തു. എവിടെ പോയി അറിയില്ല, എന്തോ വഴക്ക് കൂടിയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. കൂടെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു. മേശ തുറന്ന് 100 രൂപ എടുത്ത് അവരിൽ ഒരാൾക്ക് കൊടുക്കുന്നത് കണ്ടു. അവരുടെ കൂടെ പോവുകയും ചെയ്തു. കാപ്പി പോലും കുടിച്ചില്ല. മേശ തുറന്ന് രൂപ എടുക്കുന്നത് നീ കണ്ടു? കണ്ടു. വഴക്ക് കൂടിയിട്ടാണ് വന്നതെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? കൂടെ ഉണ്ടായിരുന്നവർ സംസാരിക്കുന്നത് കേട്ടു. ഒരു കാറിന്റെ ഡിക്കി പൊളിച്ചെന്നോ അതിനുള്ളിലുണ്ടായിരുന്നത് മോഷ്ടിക്കാൻ നോക്കിയെന്നോ പറയുന്നത് കേട്ടു. ആ ശരി, നീ വയ്ക്കൂ. എന്നെ ഗേറ്റിൽ കണ്ടപ്പോൾ തന്നെ ക്ലാസ് ടീച്ചർ അടിക്കാൻ ഭാവിച്ചു. അടികൊള്ളുമെന്ന് പേടിച്ചാണ് ഞാൻ ക്ലാസ്സിൽ കയറാതിരുന്നത്. ഇന്നലെ നീ ചെയ്ത തെറ്റ് നിസ്സാരമാണോ? ടെസ്റ്റ് പേപ്പർ നടക്കുമ്പോ രണ്ട് തെറ്റുകൾ നീ ഒരുമിച്ച് ചെയ്തില്ലേ? അത് കണ്ടുപിടിച്ച ടീച്ചറിന്റെ മുഖത്ത് നീ മഷി കുടഞ്ഞില്ലേ? ഇങ്ങനെയാണോ നീ പഠിക്കുന്നത്? ഞാനല്ല അച്ഛാ പുസ്തകം നോക്കി എഴുതിയത്, എന്റെ അടുത്തിരുന്ന കുട്ടിയാണ്. നീ മഷി കുടഞ്ഞതോ? ഞാൻ കുടഞ്ഞില്ല അച്ഛാ, അറിയാതെ തെറിച്ചു വീണതാ. എന്റെ കഷ്ടകാലം. നീ സത്യമാണോ പറയുന്നത്? അതെ അച്ഛാ, ഞാൻ അറിഞ്ഞിട്ട് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അച്ഛന്റെ മേശക്കകത്ത് നിന്ന് 100 രൂപ എടുത്തു. ശരി, നീ തന്നെ ആ കാര്യം ഏറ്റു പറഞ്ഞ നന്നായി. എന്തിനാ രൂപ എടുത്തത്? ഒരു തൂപ്പുകാരന്റെ വീട് കത്തിപ്പോയി, എനിക്ക് കഷ്ടം തോന്നി, അയാൾക്കാണ് ഞാൻ ആ രൂപ കൊടുത്തത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ആ പാവത്തിന്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. നീ എന്റെ മകൻ തന്നെടാ, നമ്മൾ എപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കണം. ഞാൻ ഒരിക്കൽ വെറും ഒരു തോണിക്കാരനായിരുന്നടാ. ഞാൻ രൂപ എടുത്തതിൽ അച്ഛന് ദേഷ്യമുണ്ടോ? അച്ഛന് സന്തോഷമേ ഉള്ളൂ മോനെ. അച്ഛന്റെ പണം മുഴുവനും നിനക്കുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ നിനക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. എനിക്കറിയാം എന്റെ മോൻ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല. അഭയൻ കുഞ്ഞ് പറഞ്ഞതൊക്കെ കള്ളമാണ്. ഒരു കാറിന്റെ ഡിക്കി പൊളിച്ചതിനാ രൂപ കൊടുത്തത്. എടോ, തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ജോലി ചെയ്യണം, അല്ലാതെ എന്റെ മകന്റെ കുറ്റം കണ്ടുപിടിക്കാനല്ല. ഞാൻ രൂപ എടുത്തപ്പോൾ അയാൾക്ക് 50 രൂപ വേണമെന്ന് പറഞ്ഞു. എടോ, താൻ ഒന്നും അറിയാത്ത കുഞ്ഞിനെ മോഷണം പഠിപ്പിക്കാണ് അല്ലേ? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞ് ഏച്ചു കൂട്ടി പറയുന്നതാ സാർ. ഇറങ്ങിപ്പോടോ പിടി, ഇനി താൻ ജോലി ചെയ്യണ്ട. പോടോ അവിടെ, തന്നോടൊന്നും ചോദിച്ചില്ല. മോനെ ഇനി ഈ പള്ളി കൊടുത്തു പോണേ. അച്ഛൻ മോനെ വരെ നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും. ഇനി ഞാൻ അച്ഛനോട് ചോദിക്കാതെ പണം എടുക്കൂല. മോൻ ഇഷ്ടമുള്ള പണം എടുത്തു, പക്ഷെ പണം നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം, അത് മാത്രം മതി. നിങ്ങൾ ആരും ഇനി പൈസയില്ലാതെ വിഷമിക്കണ്ട. സിനിമ, സിഗരറ്റ്, ഐസ്ക്രീം എത്ര രൂപ എടുത്താലും അച്ഛനൊന്നും പറയില്ല. എടാ ഭാഗ്യവാനെ, നിന്റെ അച്ഛൻ എന്റെ അച്ഛനായിരുന്നെങ്കിൽ. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം. നമ്മുടെ ജംഗിൽപ്പെട്ട എല്ലാവരും ഒത്തുകൂടി ശ്രമിക്കണം. വലിയ പാർട്ടി വേണോ ഡബിൾ വലിയ പാർട്ടി വേണോ? ഡബിൾ പാർട്ടി തന്നെ ആയിക്കോളും. അതിനുള്ള വെയിറ്റ് തന്നെ ഇല്ലല്ലോ. ഇതുകൊണ്ട് കുപ്പി ശരിയാക്കാം. ഡാൻസ് വേണമെങ്കിൽ വേറെ വേണം. ആ ഷെർലിയെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഡാൻസും പാർട്ടിയും എല്ലാം പൊടി പൊടിക്കും. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും.
ഡാൻസിന് ഷർലി തന്നെ വേണം. അവളുടെ സ്റ്റഫ് ഒന്ന് വേറെ തന്നെയാ. ആ പോരാതെ വരുന്ന പണം ഞാൻ രാത്രി മുമ്പ് കൊണ്ടുവരാം. ശരി, എങ്കിൽ ഏറ്റിരിക്കുന്നു. ഷർലി മോളെ, നിന്റെ ശുക്രദശ. ശരി, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. രാത്രി കൃത്യം 12 മണിക്ക് ഞാൻ ഇവിടെ എത്തും. ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ കറൻസി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സുഹൃത്തുക്കളെ, ഇപ്പോൾ ബിന്ദു അതിമനോഹരമായ ഒരു പാട്ട് പാടുന്നതായിരിക്കും. പാടുമോളെ? പാടുമോളെ, പറഞ്ഞ അനുസരിക്കണ്ടേ? കമാൺ, പാടുമോളെ. മകര സംക്രമ സന്ധ്യയിൽ ഞാൻ മയങ്ങിപ്പോയൊരു വേളയിൽ മധുരമാമൊരു വേണുഗാനത്തിൽ മന്ത്രനാദത്തിൽ അലഞ്ഞു. മകര സംക്രമ സന്ധ്യയിൽ ഞാൻ മയങ്ങിപ്പോയൊരു ഞാൻ മയങ്ങിപ്പോയൊരു വേളയിൽ മധുര
മകര സംക്രമ സന്ധ്യയിൽ കൺഗ്രാചുലേഷൻ ബിന്ദു. ബിന്ദു ഇത്ര നന്നായി പാടുമെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. ബ്യൂട്ടിഫുൾ വോയിസ്. ഈ രാത്രി നീ വളരെ വളരെ സുന്ദരിയായിരിക്കുന്നു. ഗാനത്തെക്കാൾ സുന്ദരമായ രൂപം, രൂപത്തെക്കാൾ സുന്ദരമായ ഗാനം. താങ്ക് യു. നാണോ, വെറും താങ്ക്സ് മാത്രം പോരാ, ഈ ശബ്ദവും രൂപവും എനിക്ക് വേണം. അഭയൻ, എന്താ ഡ്രൈവറോട് കാർ ഇറക്കാൻ? റഹ്മാനെ കൊണ്ടുവിടാനല്ലേ, ഡ്രൈവർ വിളിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുവിടാം. വളർന്നത് പിന്നെ അഭയനെ കാണാനേ പറ്റില്ലെന്നായി. മുമ്പൊക്കെ ആണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി വരുമായിരുന്നു, ഇപ്പൊ വലിയ ആളായി പോയില്ലേ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഓടി ഓടി വന്നാണ്. ബുദ്ധിമുട്ടും ഞങ്ങൾക്കും, അഭയനെ കൊണ്ടോ അത് കൊള്ളാം. ശരി, അപ്പൊ ഞാൻ നാളെ വരാം. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഇംഗ്ലീഷ് പിക്ചർ കാണാൻ പോകും. ഇംഗ്ലീഷ് സിനിമയോ? ഞാനില്ല മോനെ, നീ വേണമെങ്കിൽ ബിന്ദുവിനെ കൊണ്ട് വെക്കുള്ളൂ. നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്ക്. ഗാനത്തെക്കാൾ സുന്ദരമായ രൂപം, രൂപത്തെക്കാൾ സുന്ദരമായ ഗാനം. വെറും താങ്ക്സ് മാത്രം പോരാ, ഈ ശബ്ദവും രൂപവും എനിക്ക് വേണം. എനിക്ക് പേടി തോന്നുന്നു, നമുക്ക് വീട്ടിൽ പോകാം. വിഡ്ഢിത്തം പറയുന്നു,
നമ്മൾ സിനിമ കാണാൻ പോകുന്നതാണ്. ഷോ കഴിയണമെങ്കിൽ 9 മണിയാകണം. എന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അത് പറയാൻ സമയം തരുന്നില്ലല്ലോ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഒരെണ്ണം, ഒന്ന് മാത്രം. അയ്യോ, ആരെങ്കിലും കാണും. ഇവിടെ ആരുമില്ല. വേണ്ട, എനിക്ക് നാണാവുന്നു. നീ എന്നെ അന്യനായിട്ടാണോ കാണുന്നത്? പറയൂ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെയാണ്, പക്ഷേ നമ്മൾ അതിരി കടക്കരുത്, പാപമാണ്. പാപവും പുണ്യവും എടി മണ്ടി, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടവരല്ലേ? നിനക്ക് ഞാനും എനിക്ക് നീയും, ഇത് ഇന്നും നിലയും തീരുമാനിച്ചൊന്നുമല്ല. എങ്കിൽ അച്ഛനോടും മാമനോടും പറഞ്ഞ് എന്നെ വിവാഹം ചെയ്യൂ. ഇതാണ് നിനക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറയുന്നത്. ബിന്ദു, വിവാഹത്തിന് ശേഷം വല്ല രസവുമുണ്ട്? നമുക്ക് നമ്മളെ തന്നെ ശപിക്കേണ്ടതായി വരും. വിവാഹമെന്ന് പറയുന്നത് ഒരു ജയിലാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പരസ്പരം തടങ്കലിൽ വയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ജീവിതം മുഴുവൻ എങ്ങനെ കഴിയാനോ? അല്ല, കുറച്ചു കാലം നമ്മളിങ്ങനെ സ്വതന്ത്രരായിട്ട് ജീവിക്കും, പിന്നെ കല്യാണം കഴിക്കും. എന്താ? വല്ല അപത്യം കാണിച്ചാലേ ഞാൻ വേണം ഇവിടെ കിടന്ന് കണ്ണീര് കുടിക്കാൻ. ഒന്ന് രണ്ടു മാസത്തിനും പോന്ന് സേവിച്ചതിന്റെ ഫലം കണ്ടല്ലോ, തണ്ടലും തല്ലി താഴെ കിടന്നത്. നമ്മുടെ സവാശം ചോദിക്കുക, അമ്മയും മോനും കൂടി ഇരിക്കുവാണെന്ന്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? നിനക്ക് പ്രായമായി പോയെന്ന്, എന്റെ പ്രായത്തിന് യോജിച്ച ഭാര്യ അല്ലെന്ന്. എന്നാലും അവന് അച്ഛനും മോളും കൂടി ഇരിക്കുകയാണെന്ന് ചോദിക്കാൻ തോന്നിയില്ലല്ലോ. അങ്ങനെ ചോദിച്ചു കൊച്ചുട്ടമ്പിള്ളേ. അപ്പൊ ഞാനൊരു കൊച്ചുട്ടൻ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത്. ഏ, അങ്ങനെയൊന്നുമില്ല കൊച്ചുകുട്ട. ഞങ്ങളെ ഗുൽകുലു തിക്തകൻ ലേഹ്യം സേവിക്കാൻ പോവുകയായിരുന്നു. ഗുൽകുലു തിക്തകം സേവിക്കാനായിട്ട് തുടങ്ങിയായിരുന്നേ. കണ്ടോടി, ഇത്രയേ ഔചിത്യമുള്ള ഒരു സ്നേഹിതന് ആർക്കെങ്കിലും കിട്ടൂ? അന്യർക്കുള്ള ഒരു കാരുണ്യം പോലും നിനക്ക് എന്നോടില്ല. രൂപവതി നിൻ രുചിരാധരമൊരു രാഗപുഷ്പമായി വിടർന്നു. ആണവസൂന പരാഗം നുകരാൻ പ്രേമശലഭമായി പറന്നു. രൂപവതി നിൻ രുചിരാധരമൊരു രാഗപുഷ്പമായി വിടർന്നു. ആണവസൂന പരാഗം നുകരാൻ പ്രേമശലഭമായി പറന്നു. ഞാൻ പറന്നു ഞാൻ
संध्या मलरुगल नरुमणि तेन्नलिलिलगे रूपवतीमिन रुचिराधरमोरु रागपुष्पमाय विडर्नु आनवसून परागम नुकरा प्रेमशलभमाय परन्नु ज्ञान परन्नु തനിച്ചുറങ്ങുമ്പോൾ നവരത്ന മാളിക തീർക്കും വസന്തം നവരത്ന മാളിക തീർക്കും രൂപവതീമിൻ രുചിരാധരമൊരു രാഗപുഷ്പമായി വിടർന്നു ആനവസൂന പരാഗം നുകരാൻ പ്രേമശലഭമായി പറന്നു ഞാൻ പറന്നു പിന്നെ എവിടെയാണ് ഈയിടെയൊന്നും കാണാനില്ലല്ലോ. അല്ല പണ്ടത്തെ പോലൊന്നും അങ്ങനെ ഇറങ്ങി നടക്കാൻ നിർത്തിയില്ല. കടയിൽ ആരും ഇല്ലല്ലോ. സാറിനെ അങ്ങോട്ടൊന്നും ഒന്ന് കാണാനും ഇല്ല. അതുകൊണ്ട് ഇല്ല. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇതൊക്കെ ഞാൻ നടന്നു പോകുന്നു. ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. സാറ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കൊള്ളാം. കൊച്ചുകൂട്ടനെ ഞാൻ തെറ്റിദ്ധരിക്കോ? അത് ഈ ജന്മത്തിലുണ്ടാവും. നമ്മുടെ അഭയൻ കുഞ്ഞിന്റെ പോക്ക് ഒരു നല്ല വഴിക്കല്ല കേട്ടോ. അല്ല, എനിക്കിത് രവിസാറിനോട് പറയാൻ നിർത്തിയില്ല. സാറ് വിളിച്ചൊന്ന് ഗുണദോഷിക്കണം. പിന്നെ അഭയൻ കുഞ്ഞിന്റെയും നമ്മുടെ ബിന്ദുമോളുടെയും ഒരു അല്ല, വേറൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കൊച്ചുകൂട്ടൻ ഇത് കണ്ടാൽ സഹിക്കില്ല കേട്ടോ. രവിസാറാണ് എന്നെ ഈ നിലയിലാക്കിയത്. സാറും സാറുമായിട്ടുള്ള ഇരിപ്പിന് ഇത് ഇവിടെ ഒന്ന് പറയേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പോവാ, എനിക്ക് ഇത്ര കാര്യം പറയാനുള്ളത്. ജീവിതകാലം മുഴുവൻ കരഞ്ഞല്ലോ. നീ ചെയ്ത തെറ്റിന് ചുറ്റിയാവില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു?
ഇനി എന്ത് സംഭവിക്കാം? രവി, ഞങ്ങളുടെ മുഖത്ത് ഇവൾ കരി തേച്ചില്ലേ? പ്രഭേ, ബിന്ദു ഗർഭിണിയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ എന്റെ മകൻ തന്നെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ബിന്ദു ജനിച്ച അന്ന് തന്നെ എന്റെ മകനുമായുള്ള വിവാഹം നടന്നു. രവിക്ക് അങ്ങനെ പറയാം, പക്ഷേ സമുദായത്തിന്റെ കണ്ണ് മൂടിക്കെട്ടണ്ടേ? സമുദായം, എന്റെയും രാധയുടെയും വിവാഹം, അഭയന്റെ ജനനം, ഇതൊക്കെ സമുദായത്തിന്റെ അംഗീകാരത്തോടുകൂടിയാണോ നടന്നത്? വരൂ മകൾ, നിന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ മകന്റെ കുട്ടിയാണ്. ഇനി ഇത് നിന്റെ വീടല്ല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അച്ഛനെ അമ്മയും തൊഴുതിട്ട് വരും. നിന്റെ ഭാര്യ നിന്റെ കുട്ടിയുടെ അമ്മയാകാൻ പോകുന്നു. അവൾ ഇവിടെ അല്ലാതെ ഇവിടെ നരകത്തിൽ പോകും. ഓഹോ, അച്ഛനാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ, പാടില്ല. നിന്റെ ഭാര്യ എന്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്. നിന്റെ കടമ നീ നിറവേറ്റിയില്ലെങ്കിൽ എന്റെ കടമ ഞാൻ നിറവേറ്റും. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ എന്റെ ഭാര്യയാണോ? എന്നെ കൈവിടരുത്. അഭയത്തിന്റെ കുട്ടി എന്റെ വയറ്റിൽ വളരുകയാണ്. ഇനി എനിക്ക് മറ്റൊരാശ്രയവുമില്ല. നിന്റെ വയറ്റിൽ എന്റെ കുട്ടിയോ? എന്നാര് പറഞ്ഞു? ഞാൻ കൊണ്ടു നടക്കുന്ന പെമ്പിള്ളേരെല്ലാം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ എത്ര കുട്ടികളെ അച്ഛനാകേണ്ടി വരും? എന്ത് പറഞ്ഞാ നീ? നന്ദി കെട്ട മൃഗം, ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. മിണ്ടിയാൽ നിന്നെ ഞാൻ അടിച്ചു പുറത്തു കളയും. എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തു കളഞ്ഞ ദ്രോഹി! ഈ ശബ്ദവും ശകാരവും ഒക്കെ 10-12 കൊല്ലം മുമ്പ് പ്രയോഗിക്കേണ്ടതായിരുന്നു. എന്തെങ്കിലും പ്രയോജനം ഉണ്ടായേനെ? കതിരിന്മേൽ കൊണ്ട് വളമ്പിക്കുന്ന എന്റെ അച്ഛൻ വെറുമൊരു വിഡ്ഢിയാണ്. ഈ ഒറ്റ കേട്ടൊന്നും ഞാൻ പേടിക്കില്ല. നോക്കടാ, നിന്നെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഈ പാവപ്പെട്ട പെണ്ണിനെയാണോടാ നീ വഞ്ചിക്കുന്നത്? നിന്നെ ലാളിച്ചു വളർത്തിയതിന് നീ എന്നെ ഇങ്ങനെയാണോടാ ശിക്ഷിക്കേണ്ടത്? നീ ഇങ്ങനെയൊക്കെ അധപ്പതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആരാണെന്റെ അധപ്പതനത്തിന് ഉത്തരവാദി? ഞാൻ ആശിച്ചതെല്ലാം വാങ്ങിത്തന്ന് കണക്കില്ലാത്ത പണം വാരിക്കോരിത്തന്ന് എന്നെ ഒരു ദൂതനാക്കി മാറ്റിയതാണ്. ഞാൻ കള്ളം പറഞ്ഞു പഠിച്ചപ്പോൾ എന്നെ ശിക്ഷിക്കാതെ കൂടുതൽ കള്ളം പറയുവാൻ പ്രോത്സാഹിപ്പിച്ചതാണ്. അച്ഛൻ, അച്ഛൻ മാത്രമാണ് എന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി. ഞാൻ വളർന്നപ്പോൾ എന്റെ ആവശ്യങ്ങൾ കൂടി. അച്ഛന്റെ സമ്പാദ്യം എനിക്ക് തുച്ഛമായി തോന്നി. കൂടുതൽ പണമുണ്ടാക്കാൻ വേണ്ടി ഞാൻ മോഷ്ടിച്ചു തുടങ്ങി. ഇന്ന് ഈ നഗരത്തിലെ ഏറ്റവും വലിയ കവർച്ച സംഘത്തിന്റെ തലവനാണ് ഞാൻ. പണം എനിക്ക് പുല്ലാണ്. ഞാനൊരു ഞൊടി ഞൊടിച്ചാൽ 100 പേർ മരിക്കാൻ പോലും തയ്യാറായി എന്റെ മുമ്പിൽ വന്നു നിൽക്കും. ഞാൻ നശിപ്പിച്ച ഒരേ ഒരു ബിന്ദുവിന് മാത്രമേ അച്ഛന് പരിചയമുള്ളൂ. അച്ഛൻ കണ്ടിട്ടും കേട്ടിട്ട് പോലുമില്ലാത്ത അനേകം ബിന്ദു അറിയുമുണ്ട്. ഇല്ല, നീ പറയുന്നത് പച്ചക്കള്ളം. ഞാൻ ഇതൊന്നും വിശ്വസിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയും. അല്ല, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി സത്യം പറയുന്നത് എന്നാണ്. എന്റെ സത്യം അച്ഛന് കള്ളവും എന്റെ കള്ളം അച്ഛന് സത്യവുമാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ഒരു ചുഴിയിലാണ് ഞാൻ. എന്നെ അടിച്ചു പുറത്താക്കുമെന്ന് അച്ഛൻ ഭീഷണിപ്പെടുത്തിയില്ലേ? അടിച്ചു പുറത്താക്കണ്ട, ഞാൻ തനിയെ പോയിക്കൊള്ളാം. ഇതുവരെ ഞാൻ ഈ വീട് വെട്ടിച്ചു പോകാതിരുന്നത് എന്റെ അച്ഛൻ വേദനിക്കുമല്ലോ എന്ന് കരുതി മാത്രമാണ്.
പെരും കൊള്ള പോലീസുമായി ഏറ്റുമുട്ടി മുറിവുകളോടെ രക്ഷപ്പെട്ടു. കണ്ടിട്ടും കേട്ടിട്ട് പോലുമില്ലാത്ത അനേകം ബിന്ദു അറിയുന്നുണ്ട്. ബിന്ദു, നീ ഇനിയും ജീവിച്ചുകൂടാ. നിന്റെ അമ്മയൻ ഒരു കൊള്ളക്കാരനാണ്, കൊലപാതകിയാണ്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഒരു കൊള്ളക്കാരനാണ്, കൊലപാതകിയാണ്. കൊള്ളക്കാരനാണ്, കൊലപാതകിയാണ്. ഒറ്റ രാത്രി മാത്രം.
എനിക്ക് അഭയന്തരൻ മറ്റാരുമില്ല. നാല് ദിവസമായി പോലീസുകാർ എന്നെ വേട്ടയാടുകയാണ്. ഞാൻ പിടികൊടുത്തില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും വല്ലതും കഴിക്കാൻ കിട്ടുമോ? അച്ഛനെയും ദൈവത്തിനെയും എങ്കിലും അവൻ ഭയപ്പെടണം. ഇല്ലെങ്കിൽ അവൻ വഷളായി പോകും. നിന്റെ കടമ നിറവേറ്റു. അച്ഛൻ മാത്രമാണ് എന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി. ഇനിയെങ്കിലും ഒരു അച്ഛന്റെ കടമ നിറവേറ്റു. നിന്റെ മകൻ കള്ളന കൊലപാതകൻ. അച്ഛൻ മാത്രമാണ് ഇനിയെങ്കിലും ഒരു അച്ഛന്റെ കടമ നീ നിറവേറ്റു. അച്ഛൻ മാത്രമാണ് കടമ നിറവേറ്റു. ഒരു അച്ഛന്റെ കടമ നിറവേറ്റു. Father, Ravi speaking. അച്ഛൻ വലിയ സംഗീത വിദ്വാനാണ്. പക്ഷേ ഞാൻ പഠിച്ചത് സംഗീതമല്ല, മോഷണമാണ്. പാട്ടുകാരന് പണ്ടം കക്കുന്നവനെ പറ്റിക്കാനാവില്ല. അഭയ, നീ പറഞ്ഞത് ശരിയാണ്. ഞാനാണ് തെറ്റുകാരൻ. നിന്റെ അധപതനത്തിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. സ്നേഹത്തിന് ഞാൻ കൊടുത്ത വ്യാഖ്യാനം തെറ്റിപ്പോയി. അച്ഛൻ പോലീസിന് ഫോൺ ചെയ്യണമെന്നില്ല. പോലീസുകാർ എന്നെ ഏത് നിമിഷവും പിടികൂടുമെന്ന് എനിക്കറിയാം. അച്ഛൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്വന്തം മകനെ പോലീസിൽ ഏൽപ്പിക്കാൻ ഉറച്ച അച്ഛൻ ഇനിയും ജീവിച്ചുകൂടാൻസർ. ഇവർ എപ്പോഴും ഇങ്ങനെ വരുവാനെ ഞങ്ങൾക്ക് നല്ല തെരിയും. താങ്ക് യു മിസ്റ്റർ റവി. Thank you.
ജീവിതത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ മകനോട് നന്മ ചെയ്യുന്നത് ഇപ്പോ മാത്രമാണ്. വിളക്കിൻ്റെ വെളിച്ചം നാലുപാടും പരക്കുന്നു. വിളക്കിൻ്റെ ചുവട്ടിലോ നിഴൽ ഉറഞ്ഞു കൂടുന്നു. ജീവിതം പോലെ ഒഴുകുന്ന ഈ നദിയുടെ തീരത്ത് ഞാൻ മടങ്ങി വന്നു. എൻ്റെ ഓർമ്മകളെ താലോലിച്ച് അസ്തമയം നോക്കി ഞാൻ കഴിയുന്നു.